ബേട്ടാ, എന്തായി? മോളെ കണ്ടോ? അവളെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോണെന്ന് പറഞ്ഞപ്പോ നാഗപ്പനും അമ്പുജോ അത് സമ്മതിച്ചോ? എന്താ ദേവേട്ട മറുപടി ഒന്നും പറയാത്തത്? അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെങ്കിലും പറയൂ. നാഗപ്പനും അമ്പുജവും ഇവിടെ ഇല്ല. എന്താ, അവരവിടെ ഇല്ലാതെ പിന്നെ അവരിങ്ങോട്ട് പോയി? അടുത്തുള്ളൊരു കടക്കാരനായിട്ട് ഞങ്ങൾ സംസാരിച്ചു. കുറച്ചു നാളായിട്ട് ആൾ താമസമില്ലാതെ ആ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോ താനെത്തറയിലെ ഹോസ്പിറ്റലിൽ നിന്ന് നാഗപ്പനും അമ്പുജവും നേരെ വീട്ടിലേക്കല്ലേ പോയത്? ആയിരിക്കില്ല. അവര് പിന്നെ എങ്ങോട്ട് പോയി? അതറിയില്ല. ആർക്കും അവരെ കുറിച്ച് ഒരു വിവരവും അറിയില്ല. അടുത്തുള്ള കടക്കാരൻ്റെ കയ്യിൽ ഞങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നാഗപ്പൻ എത്തിയാൽ ഉടനെ ഞങ്ങൾ വിളിക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് എന്റെ മോളെയും കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയത്? എങ്ങനെയെങ്കിലും എന്റെ മോൾ എവിടാന്ന് കണ്ടെത്തണം. അവരുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം. വൈകുന്ന ഓരോ നിമിഷവും നീറി നീറി ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. ദേവേട്ട, വർഷം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്യാം, പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ വന്നപ്പോ എന്തിനാളിയമ്മ ഫോൺ കട്ട് ചെയ്ത്? നീ വന്നതുകൊണ്ടല്ല, സംസാരിച്ചു കഴിഞ്ഞതുകൊണ്ടാ ഞാൻ ഫോൺ കട്ട് ചെയ്തത്. ഞാൻ ഫോൺ ചെയ്യുമ്പോഴേ ഇവിടെ എല്ലാവർക്കും പ്രശ്നം, അതും എന്റെ അമ്മയോട്. സുന്ദരപാണ്ഡിയപുരത്തില് നിങ്ങൾ ആരെ പാക്കണോ? ആരെയും കാണാനല്ല. അപ്പോ അങ്ങ് എങ്ക തങ്ങിവീങ്ക? അറിയില്ല. அங்க நீங்க என்ன வேலை செய்ய போறீங்க? அது கண்டுபிடிக்கணும். മൂക്ക് വിശക്കുന്നുണ്ടാവും, അടുത്തെവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ ഒന്ന് നിർത്താൻ പറയണേ. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ? എനിക്ക് അഭിഷേക് സാറിനെ ഒന്ന് കണക്ട് ചെയ്യണം. സോറി മാഡം, സാറൊന്ന് വന്നിട്ടില്ല. എവിടെ പോയതാ? അതറിയില്ല. എപ്പോ വരും? സാറൊന്ന് ഓഫീസിൽ വരത്തില്ലെന്നാ പറഞ്ഞേ. എങ്കില് ദേവരാജൻ സാറിനെ ഒന്ന് കണക്ട് ചെയ്യാമോ? സോറി മാഡം, സാറും ഒന്നും എത്തിയിട്ടില്ല. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇല്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം. ഓക്കെ മാഡം. എന്താ വർഷേ? അമ്മ ഈ പച്ചക്കറി ഇങ്ങനെ ഞാൻ അരിഞ്ഞുതരാം. വേണ്ട വർഷേ, നീ ഇതൊന്നും ചെയ്യണ്ട, എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സാരമില്ലമ്മേ, സിസ്ലി എടുത്ത് ലീവല്ലേ ഇന്ന്. ഇവിടെ വേറെ ആരും അടുക്കള ജോലി ചെയ്യാത്തതുകൊണ്ട് അമ്മ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയെ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ?
നിനക്ക് വയ്യാത്തതല്ലേ വർഷേ, നീ ഒന്നും ചെയ്യണ്ട. അല്ല, ഇന്ന് നിനക്ക് ചെക്കപ്പിന് പോണ്ടതല്ലേ, നീ പെട്ടെന്ന് പോയി റെഡിയാവ്. ഞാൻ റെഡി ആയിട്ട് എന്തിനാ പോവാൻ പറ്റണ്ടേ? നീ റെഡി ആയിട്ട് അഭിഷേകിനെ വിളിച്ച പോരെ, അവൻ ഓഫീസിൽ നിന്നു വരില്ലേ. ഓഫീസിൽ നിന്നോ? അതിന് ഡാഡിയും അഭിഷേകും ഇന്ന് ഓഫീസിലേക്കല്ലല്ലോ പോയിരിക്കുന്നത്. ഓഫീസിലേക്കല്ലാതെ പിന്നെ വേറെ എവിടേക്കാ? ഇന്ന് അവിടെ മീറ്റിംഗ് ഉള്ളതല്ലേ. ഒരു മീറ്റിംഗ് ഒന്നുമില്ല ഇവിടെ, മറ്റെന്തൊക്കെയോ ചിലത് പുകയുന്നുണ്ട്. എന്ത് പുകയാൻ? ഇനി നീയായിട്ട് ഇവിടെ ഒന്നും പുകയ്ക്കാതിരുന്നാ മതി. നീയും നിന്റെ വേണ്ടാത്ത ഓരോ സംശയങ്ങളും ഇതെന്ന് തീരും വർഷേ? വെറും സംശയങ്ങളല്ല അമ്മേ, ഞാനും അമ്മയും മുത്തശ്ശിയും അറിയാതെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇളയമ്മയ്ക്കും ഡാഡിക്കും അഭിഷേകിനും അറിയാം ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഞാൻ ഇത്തിരി മുന്നേ നിന്നോട് പറഞ്ഞില്ലേ ഇതൊക്കെ വെറും സംശയങ്ങൾ മാത്രമാ? എന്നാ ഞാനൊരു കാര്യം പറയാം അമ്മ കേട്ടോ. എന്ത് കാര്യം? ഞാൻ അടുക്കളയിലേക്ക് വരുന്ന വഴി ഇളയമ്മ ഫോൺ ചെയ്യുന്നത് കണ്ടു. വളരെ പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു സംസാരം. എന്നെ കണ്ടതും പിന്നെ വിളിക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതിനെന്താ? അതിനെന്താന്നോ, എന്നെ കണ്ടപ്പോ ഇളയമ്മ ഫോൺ കട്ട് ചെയ്ത് എന്തിനാ? അത് പറ. എന്തെങ്കിലും ഓഫീസ് കാര്യമായിരിക്കും, സംസാരിച്ചു തീർന്നപ്പോ കട്ട് ചെയ്ത് കാണും, അത്രേ ഉള്ളൂ. ശരി, അമ്മ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ മറ്റൊരു കാര്യം. ഇനി എന്താ മറ്റൊന്ന്? അർജുനേട്ടനും അമൃതയും വീട് വിട്ടു പോയതില് എല്ലാവർക്കും നല്ല ടെൻഷനും വിഷമവും ഉണ്ട്. പക്ഷെ ഇളയമ്മയ്ക്ക് മാത്രം ഒരു ടെൻഷനും ഇല്ല വിഷമവും ഇല്ല. നിന്നോട് ആരാ പറഞ്ഞത് ഊർമിളയ്ക്ക് വിഷമമില്ലെന്ന്? ഇളയമ്മ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? അമൃതയല്ലേ. ആ അമൃത വീട് വിട്ടു പോയിട്ടും എത്ര ഹാപ്പിയായിട്ടാ ഇളയമ്മ നടക്കുന്നത്. നമ്മൾ ആരും ഇന്ന് ചായ കുടിക്കാതിരുന്നപ്പോഴും ഇളയമ്മയ്ക്ക് ചായ വേണോന്ന് പറഞ്ഞു. കിച്ചണിൽ വന്ന് സ്വന്തമായിട്ട് ഇളയമ്മ ചായ ഇട്ട് കുടിച്ചത് അമ്മയും കണ്ടതല്ലേ. ഓ എന്റെ വർഷേ, ഇതൊക്കെ നീ പറയുന്നത് ഇതുവരെ നിനക്ക് ഊർമിളയെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പറയുന്നതാ. എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്കാർക്കും ഇളയമ്മ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. നീ എന്തു മനസ്സിലാക്കിയെന്ന വർഷേ ഈ പറയുന്നേ? ഊർമിളയ്ക്കൊരു സങ്കടം വന്നാ മറ്റാരെയും അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി നടക്കാറാ പതിവ്. ഊർമിളയുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്, അതെനിക്കറിയാം. അയ്യോ അത് മാത്രമല്ലമ്മേ. ഏത് മാത്രമല്ല എന്റെ വർഷേ, നിന്റെ ഇതുമാതിരിയുള്ള സംശയങ്ങൾ നിന്നെയും കൊണ്ടേ പോകൂ. നിന്നോട് സംസാരിച്ചാ എനിക്ക് വട്ടുപിടിക്കും. അല്ല അമ്മേ, ഞാനൊന്ന് പറഞ്ഞൊന്നും കേക്കണ്ട. ഇളയമ്മയുടെ മനസ്സിലൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. ഇവിടെയുള്ളവരൊക്കെ കരുതും പോലെ അത് അമൃതയും അർജുനേട്ടനെയും ഓർത്തിട്ടല്ല, മറ്റെന്തോ കാര്യമാണ്. അതെന്തായിരിക്കും? എനിക്കിതൊന്നും വേണ്ട മധു. അങ്ങനെ പറയല്ലേ അമ്മേ, ഇത് കഴിച്ചതുകൊണ്ട് മനസമാധാനം കിട്ടുമോ? അമ്മയും കൂടി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ദാ പിടിക്ക്, കഴിക്കമ്മേ. ഊർമിള എവിടെ? റെഡി ആയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടോ പോകാനുണ്ടെന്ന് തോന്നുന്നു. എങ്ങോട്ടെന്ന് പറഞ്ഞില്ലേ? അർജുന്റെ അമൃതയുടെ അടുത്തേക്ക് മറ്റും ആണോ? ആണെങ്കിൽ ഞാൻ കൂടെ അവരോടൊപ്പം പോകാം. എങ്ങോട്ടാന്ന് ഞാൻ ചോദിച്ചില്ലമ്മേ. എങ്ങോട്ടാ ഉറുമളെ? അർജുന്റെ അമൃതയുടെ അടുത്തേക്കാണോ? ഞാനെന്തിനാമ്മേ അവരിപ്പോ ശല്യം ചെയ്യുന്നത്? സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിച്ചല്ലേ അവർ ഈ വീട് വിട്ടു പോയത്. ഇപ്പൊ അവരുള്ളിടത്ത് അവർക്കതൊക്കെ കിട്ടട്ടെ. നമ്മളാരും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട. ഞാൻ അമ്പലത്തിലേക്കാ പോകുന്നത്. അമ്പലത്തിലേക്കാണോ? എന്നാ പിന്നെ ഞാനും കൂടി വരാം. വേണ്ട മധു. വർഷ ഇവിടെയില്ലേ? വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ വരുമോ മറ്റോ ചെയ്താ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മധു ഇവിടെ വേണം. പറഞ്ഞതുപോലെ അതും ശരിയാ. ആ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തതുമില്ല. എന്നാ പിന്നെ ഊർമിള പോയിട്ട് വാ. ശരി, പോയി വരാമേ. എന്താ അവളുടെ മനസ്സില്? എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. അർജുന്റെയും അമൃതയുടെയും തീരുമാനം ഊർമിള അംഗീകരിച്ചോ? അത് ശരിയാണെന്നാണോ അവള് കരുതുന്നത്? അംഗീകരിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു സങ്കടവും ഇല്ലാത്തതുപോലെ നമ്മുടെയൊക്കെ മുൻപിൽ അഭിനയിക്കുക,
ഉള്ളു നേറി പോകുമ്പോഴും ആരും ഒന്നും പറയുന്നില്ല. വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല. നിന്നോട് ദേവൻ എന്തെങ്കിലും പറഞ്ഞോ? വീട് വിട്ടു പോകാനുള്ള തീരുമാനം അമൃത സ്വയം എടുത്തത് തന്നെയാ. ഊർമ്മളെ തടയാൻ ശ്രമിച്ചിട്ടും അവൾ അനുസരിച്ചില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഇളയമ്മയെ സേഫാക്കാൻ വേണ്ടി ഡാഡി കള്ളം പറഞ്ഞതാണെങ്കിലോ? ദേവൻ അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എന്താ? അതെന്താന്ന് എനിക്കെങ്ങനെ അറിയാം മുത്തശ്ശി. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇളയമ്മയും ഡാഡിയും പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കണ്ട. എന്തൊക്കെയോ മറച്ചു പിടിച്ചാ അവർ സംസാരിക്കുന്നത്. എന്ത് മറയ്ക്കാനാ? അങ്ങനെ മറച്ചു പിടിക്കാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ മുത്തശ്ശി. ഈ കണ്ട കോലാഹലമൊക്കെ നടന്നത് ആ കുഞ്ഞിന്റെ കാര്യത്തിലല്ലേ? 2 DNA റിസൾട്ടും നെഗറ്റീവായി. കുഞ്ഞിനെ വാങ്ങാനായിട്ട് നാഗപ്പനും അമ്പുജോ ഇവിടെ വന്നതാ. പിന്നെ അവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടൂല. ആ നാഗപ്പന്റെ അമ്പുജത്തിന്റെയും കുഞ്ഞു തന്നെ ആയിരുന്നെങ്കിൽ അവരടങ്ങിയിരിക്കുമായിരുന്നോ ഈ വീടിന്റെ മുന്നിൽ? അവർ സത്യാഗ്രഹം ഇരുന്നേനെ. അപ്പോ അവരെ ആരോ അടക്കി ഇരുത്തി നിശബ്ദരായിട്ട്. ആദ്യ സത്യങ്ങളെ നമ്മളൊക്കെ അറിയുന്നുള്ളൂ മുത്തശ്ശി. മുഴുവൻ സത്യം അറിയാവുന്നവര് നമ്മളോട് പറയുന്നുമില്ല. വീട്ടിൽ വെച്ച് കൂടുതലൊന്നും വിശദമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാൻ വർഷ എൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ടാ ഇവിടെ വെച്ച് കാണാവുന്ന ഞാൻ മെസ്സേജ് ഇട്ടത്. കാര്യങ്ങൾ വിശദമായിട്ട് പറയേ ബേട്ടാ. നാഗപ്പനും അമ്പുജവും എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് ഒരു വിവരം ഇല്ലേ? പരിസരവാസികൾക്കൊന്നും അവരെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഫോണിൽ ഞാൻ ഒരു കടക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ, അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അയാളെ കുറിച്ചാ ഞാൻ ഫോണിൽ പറഞ്ഞത്. അവരെവിടേക്ക് പോയിരിക്കുന്നതെന്ന് ഒരു വിവരവും കിട്ടിയില്ലേ? ഒരു ഊഹം പോലും. സുഗന്യമോളെ ഒരു ബന്ധുവിന്റെ വീട്ടിലാക്കിയിട്ടായിരുന്നല്ലോ അവർ വരാറുണ്ടായിരുന്നത്. അവിടെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബന്ധു വീട് ഭാരതീയപുരത്തായിരിക്കും. അതാ ഫോണിൽ കിട്ടാത്തത്. എങ്കിൽ നമുക്കിപ്പോ തന്നെ ഭാരതീയപുരത്തേക്ക് പോവാം. അവിടെ എവിടെയാണെന്ന് വെച്ചാ കണ്ടുപിടിക്കുക. ചിലപ്പോ അവരിങ്ങോട്ടുള്ള യാത്രയിലാണെങ്കിലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ മോള്? ഒരു ഫോട്ടോ പോലും എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ. അവള് എവിടെയാണെന്നോ എന്താന്നോ അറിയാതെ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഊർമ്മിളേ, വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. എല്ലാം നല്ല നിലയ്ക്ക് അവസാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇതേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അങ്ങനെ വിധിയെ പഴിച്ച് സമാധാനിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ മാത്രം തെറ്റുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ തന്നെയാ എല്ലാത്തിനും കാരണം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന അത് അമൃതയുടെ ശാപമാണ്. ഞാൻ അമൃതയെ ചതിച്ചു. അമൃതയെ ചതിച്ച എന്നെ നാഗപ്പൻ ചതിച്ചു. നാഗപ്പനല്ല, ദൈവം എന്നെ ചതിച്ചത്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് നേരാ. കരഞ്ഞതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ നീ പറഞ്ഞ തെറ്റുകളൊന്നും തിരുത്തപ്പെടുകയില്ല. എത്രയും പെട്ടെന്ന് സുഗന്യ മോളെ നമുക്ക് രക്ഷിക്കണം. അതല്ലാതെ മറ്റൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. തന്ന
இதுதான் நீங்க இறங்க வேண்டிய இடம். சுந்தரபாண்டியபுரம் இறங்குங்க. சீக்கிரம் இறங்க, சீக்கிரம் இறங்க, இறங்க. இந்த குடி போ. ரெண்டு பேரும் என்ன யோசிச்சுட்டு இருக்கீங்க? எங்க போறதுனா வேணும்னா நீங்க எங்க வீட்டுல தங்கலாம். இன்னைக்கு ராத்திரி நீங்க எங்க வீட்ல தங்குங்க, நாளைக்கு நீங்க எங்க போகணுமோ போங்க. எங்க வீட்டு பக்கத்திலேயே ஒரு வீடு காலியா இருக்கு, காலையில போய் அந்த வீட்டை பார்க்கலாம். உங்களுக்கு பிடிச்சிருந்தா அந்த வீட்டை நானே ஏற்பாடு பண்ணி தரேன். இங்க பாருங்க, இங்க எல்லாருமே நமக்கு தெரிஞ்சவங்க தான். உங்களுக்கு ஒரு பயமும் வேண்டாம், தைரியமா இருக்கலாம். சரியாம்மா? சரி வாங்க, வாங்க போலாம். இந்தாங்க சுடுதண்ணி, பாய் பெட்ஷீட் எல்லாம் எடுத்து வச்சிருக்கேன். வேற ஏதாவது வேணும்னா என்னை கூப்பிடுங்க. வண்டியில வரும்போது குழந்தை நல்லா தூங்கிட்டா? இவ்வளோ எத்தியப்போ உணர்ந்து புதிய சாகச்சரியமாய்ட்டு பொருத்தப்படுதல்லே உள்ளு. எங்க வீட்டுல சௌரியம் எல்லாம் கொஞ்சம் கம்மியா தான் இருக்கும். ஐயோ, இதில் கூடுதல் எந்தா வேண்டது? சஹாய்க்க நல்ல மனசு காட்டியவருடைய அடுத்தல்ல ஞங்கள், அதிலும் வலுது எந்தா வேண்டது? ஞானொரு காரியம் பண்ணோட்டே, வேறொன்னும் விசாரிக்கலே. அம்மாடி, உங்க சொந்த அம்மா அப்பா மாதிரி எங்களை நீங்க நினைச்சுக்கீங்க. ஏட்டனு ஒரு ஜோலியும் கூட கிட்டிருந்தீங்க. இத சொல்லவா இவ்வளவு யோசிச்சீங்க? நாளைக்கே அந்த வீட்டை போய் நம்ம பாத்துடலாம். எதுக்கும் கவலைப்படாதீங்க, இன்னைக்கு நீங்க நிம்மதியா படுத்து தூங்குங்க. Thank you.
നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒപ്പം സന്തോഷമായിട്ട് ജീവിച്ച നിനക്ക് ഇവിടെ പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? എന്റെ മോൾ എന്റെ കൂടെയില്ലേ, എന്റെ ഏട്ടൻ എന്റെ കൂടെയില്ലേ, സ്വർഗമല്ലേ ഏട്ടാ എനിക്കിവിടെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നോ. എത്രയും വേഗം വീരമോളെ നാഗപ്പന് കൊടുക്കുക, അത് തന്നെയാ ലക്ഷ്യം. അതിന് സമയം വേണം. അവൾ സ്വയം വീരമോളെ അവർക്ക് കൊടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അവളെ സ്നേഹം കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് ഇനി എന്റെ യാത്ര. സാർ, ഞങ്ങള് എപ്പോഴാ അങ്ങോട്ട് വരേണ്ടത് വീരമോളെ കാണാൻ? നമുക്ക് എത്രയും പെട്ടെന്ന് AEO അർജുൻ സാറിനെ വിളിച്ചു വരുത്തണം. അർജുൻ സാറിന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പറ്റൂ.